വിഷമയോ അത്രയും ദൂരം കൊടുത്തിട്ടല്ലേ സ്നേഹത്തി കൊടുത്തിട്ടല്ലേ എന്ന് കരുതി ഞാൻ പിന്നെ കൊന്നുപോലെ ഇങ്ങനെ സൂക്ഷിച്ചു കൊണ്ട് നടക്കുകയാണ്. നിറഞ്ഞ സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുകയാണെന്ന് വിശ്വസിക്കുന്നു, ഞാനും സുഖമായിട്ടിരിക്കുകയാണ്. അപ്പൊ ഫ്രണ്ട്സ്, നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാല് എന്റെ ഒരു 3 ഗേൾ കളക്ഷൻസ് വീഡിയോ ആണ്. അപ്പൊ കുറെ നാൾ മുമ്പ് ഞാൻ ഒരു കമ്മ്യൂണിറ്റി പോസ്റ്റ് ഇട്ടിരുന്നു, ഇനി നമുക്ക് എന്തെങ്കിലും വീഡിയോ ഇപ്പൊ വലിയ കണ്ടന്റ്സ് ഒന്നും ഇല്ല, അപ്പൊ നിങ്ങൾ എന്തെങ്കിലുമൊക്കെ പറയും, നമുക്കത് വീഡിയോ ആക്കാന്ന് പറഞ്ഞപ്പോൾ നമ്മുടെ മുബി എന്ന് പറയുന്ന നമ്മുടെ ഒരു സബ്സ്ക്രൈബർ പറഞ്ഞു ഇത്താടെ ഗോൾ കളക്ഷൻസ് കാണിക്കുമെന്ന് ചോദിച്ചു. അപ്പൊ ഞാൻ പറഞ്ഞു അയ്യോ അതൊക്കെ വേണം എന്ന് പറഞ്ഞു, അതിനെന്തായിട്ടാ ഉള്ളത് കാണിക്കുമെന്ന് പറഞ്ഞു. അപ്പൊ ശരിക്കും പറഞ്ഞാല് എന്തെങ്കിലും അങ്ങനെ പ്രത്യേകിച്ച് കളക്ഷൻസ് ഒന്നും ഇല്ലായിരുന്നു, കാരണം ഉള്ളത് നമ്മൾ പണയം വെച്ചേക്കായിരുന്നു കേട്ടോ. പിന്നെ ഉള്ളത് നമ്മുടെ കയ്യിലും കാതിലും കാലിൽ കിടക്കുന്ന കൊലുസൊക്കെ ആയിരുന്നു. അപ്പൊ അത് നമ്മളങ്ങനെ ദേഹത്ത് കിടക്കുന്നത് എടുത്ത് കാണിക്കുമ്പോൾ മോശമല്ലേ എന്ന് എനിക്ക് തോന്നിയിട്ട് ഞാൻ പറഞ്ഞു അത് പിന്നെ ഒരിക്കൽ ചെയ്യാമെന്ന് പറഞ്ഞു. അപ്പൊ ഇപ്പം നമുക്ക് നമ്മുടെ ലൈഫിൽ ഒരു പ്രധാനപ്പെട്ട ആവശ്യം വന്നപ്പോൾ നമ്മൾ പണയം വെച്ചിരിക്കുന്ന സ്വർണ്ണമൊക്കെ നമ്മൾ എടുത്തു, എടുത്തിട്ട് നമ്മളതൊക്കെ വിൽക്കാൻ പോവാണ്, കൊടുക്കാൻ പോവാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ ലൈഫിലെ പ്രധാനപ്പെട്ട ഒരു കാര്യത്തിന് വേണ്ടി അത് കൊടുക്കാൻ പോവാണ്. അപ്പം ഞാൻ ചോദിച്ചു ഒരു ഗോൾഡ് കളക്ഷൻസ് വീഡിയോ ചെയ്തോട്ടെ എന്ന് ചോദിച്ചു. പണ്ടം പറഞ്ഞാൽ അതിലെന്താ ചെയ്തോന്ന് പറഞ്ഞു. ഞാൻ വിചാരിച്ചു ഒരു കളക്ഷൻസ് വീഡിയോ ചെയ്തതിന് ശേഷം അത് വിൽക്കാന്ന് വെച്ചു. ഇപ്പം നമ്മുടെ കയ്യിൽ എൻ്റെ കയ്യിൽ അത് ഇരിപ്പുണ്ട്, അപ്പോൾ കാണിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഫ്രണ്ട്സ്, നമുക്ക് വീഡിയോയിലോട്ട് പോവാം. ഒരുപാട് സാധനങ്ങളൊന്നുമില്ല, ഒരു ഇത്രയേ ഉള്ളു കേട്ടോ. അപ്പോൾ എൻ്റെ മാത്രം പൊന്നൂസിനെ മോണ്ടനെ 1-2 ഐറ്റംസ് ഉണ്ട്, അതൊന്നും ഞാൻ കാണിക്കുന്നില്ല കേട്ടോ, എൻ്റെ മാത്രമാണ് കാണിക്കുന്നത്. അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ്, നമുക്ക് സമയം കളയാതെ വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് ആദ്യമായിട്ട് നമ്മുടെ വീഡിയോ കാണുന്ന ഏതെങ്കിലും ഫ്രണ്ട്സ് ഉണ്ടെങ്കിൽ പ്ലീസ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക, കൂടാതെ ആ ബെൽ ബട്ടൺ ഒന്ന് ടച്ച് ചെയ്ത് വയ്ക്കുക. അപ്പോൾ പുതിയ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതാണ്. അപ്പോൾ ഓക്കെ, നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ഫ്രണ്ട്സ്, ആദ്യം തന്നെ നമ്മുടെ കയ്യിൽ ഇപ്പോൾ അല്ലാതെ ഞാൻ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് കാണിക്കാം, അതിനുശേഷം നമുക്ക് ഇതിലോട്ട് പോവാം. അപ്പോൾ ഫസ്റ്റ് ഒരു റിങ്ങാണ്. അയ്യോ, അപ്പോൾ ഫസ്റ്റ് ഒരു റിങ്ങാണ്, ഇത് നമ്മുടെ കല്യാണമോതിരാണ്, അണ്ണൻ്റെ പേര് എഴുതിയ ഒരു കല്യാണമോതിരാണ്. പിന്നെ ഞാൻ ഈ കയ്യിൽ ചെറിയ 2 റിങ് വെച്ചിട്ടുണ്ട്, ഒരു ചെറിയ സ്റ്റോൺ വെച്ചിട്ടുള്ളതും ഒരല്ലാത്തതുമായ കൊച്ചു 2 റിങ് ആയതുകൊണ്ട് അത് ഒരു വിരലിൽ തന്നെ ഒന്നിച്ചിട്ടതാണ്. പിന്നെ നമ്മൾ യൂസ് ചെയ്യുന്ന സ്റ്റഡുകൾ, 3 സ്റ്റഡുണ്ട്, പിന്നെ അല്ലാത്തൊരു കമ്മല്. പിന്നെ ഇതൊരു കുഞ്ഞിമാലയാണ് കേട്ടോ, സിൻ്റെ പൊന്നൂസിന് വേണ്ടി അണ്ണ കൊടുത്തു വിട്ടതാണ്. പിന്നെ നമ്മൾ കുഞ്ഞുങ്ങൾക്ക് അങ്ങനെ ഓടിക്കളിച്ച് നടക്കുന്ന പ്രായമായിട്ട് അങ്ങനെ ഇട്ട് കൊടുക്കില്ലല്ലോ, അപ്പം എന്തെങ്കിലും വിശേഷം നോക്കുമ്പോൾ ഇട്ട് കൊടുക്കാൻ, അങ്ങനെ അത് ഞാൻ പിന്നെ അങ്ങ് ഡെയിലി യൂസ് ആക്കിയതാണ്. പിന്നെ ഉള്ളത് കാലില് ഒരു ബോംബെ ചെയിൻ, നമ്മുടെ സാധാരണ എല്ലാവരും യൂസ് ചെയ്യുന്ന പോലത്തെ ബോംബെ ചെയിൻ മോഡലുള്ള കൊലുസാണ്. നമ്മൾ കാലിൽ ഇട്ടിരിക്കുന്നത് എടുത്ത് കാണിക്കുന്ന മോശമല്ലേ, അതുകൊണ്ട് ഞാൻ അത് കാണിക്കുന്നില്ല. പിന്നെ അപ്പം നമുക്ക് ബാക്കി സാധനത്തിലേക്ക് കടക്കാം. ഇതാണ്, അപ്പം ഇത് നമ്മൾ പണയം എടുത്തത് ഞാൻ അതുപോലെ വെച്ചിട്ടുള്ളത്. അപ്പം ആദ്യം ആ ബോക്സിൽ, പിന്നെ ഞാൻ ഒരു മലബാർ ഗോൾഡിൻ്റെ ഒരു ബോക്സിലാണ്, കൊച്ചു കൊച്ചു മലബാർ ഗോൾഡിൻ്റെയും ജോയി ആലിക്കാസിൻ്റെ ഒക്കെ ബോക്സിലാണ് പിന്നെ ഇട്ട് വെച്ചിരിക്കുന്നത്. അത് ഞാൻ രണ്ടാമത് കാണാം. അപ്പം ആദ്യം നമുക്ക് ഫസ്റ്റ് ബോക്സ്, ഇതിൽ തന്നെ പൊന്നൂസിൻ്റെ മൂണ്ടൻ്റെ ഒക്കെ വളയുണ്ട്, അപ്പം അതൊന്നും നമുക്ക് കാണിക്കുന്നില്ല. അപ്പം ആദ്യം എൻ്റെ ഒരു കമ്മലാണ് കേട്ടോ, ഞാൻ ഒരുപാട് ആഗ്രഹിച്ച് വാങ്ങിച്ചാണ്. കാരണം എൻ്റെ കല്യാണത്തിൻ്റെ കമ്മൽ ഏതാണ്ടൊക്കെ സെയിം ഇതുപോലാണ്, അത് പിന്നെ നല്ല വെയിറ്റ് ഉള്ളൊരു കമ്മലാണ്. അപ്പം അത് കൊടുത്തതിന് ശേഷം അതുപോലൊരു കമ്മൽ ഞാൻ കുറേ നാളായിട്ട് തപ്പി നടന്ന് ലാസ്റ്റ് മോനൂട്ടിനോ പൊന്നൂസിനോ എന്തോ ഒരു ചെയിൻ മാറാൻ പോയപ്പോൾ ആ കടയിൽ കണ്ടിട്ട് ഞാൻ ആഗ്രഹിച്ച് വാങ്ങിച്ചൊരു കമ്മലാണ്. അപ്പോൾ ഫസ്റ്റ് ഈ കമ്മലാണ് കേട്ടോ. ഇനി രണ്ടാമത് ഉള്ളത് ഒരു മോതിരമാണ്, പൂ പോലെയൊക്കെ വരുന്നൊരു മോതിരമാണ്, നല്ല വർക്കുള്ളൊരു മോതിരമാണ്, സ്റ്റോണൊന്നും അല്ല കേട്ടോ. പിന്നുള്ളത് നമ്മുടെ ഇതാ ഈ കമ്മൽ യൂസ് ചെയ്യുമ്പോൾ നമുക്ക് എന്തായാലും വെയിറ്റ് കുറച്ച് താങ്ങില്ല, അപ്പം അതിൻ്റെ മാട്ടിയുണ്ട്, അതിൻ്റെ മാട്ടി. പിന്നെ ഉള്ളതും ഒരു കുഞ്ഞ് കമ്മലാണ് കേട്ടോ, ഒരു അതും ഒരു ചെറിയൊരു കമ്മലാണ്, സാധാരണ നമ്മൾ ഡെയിലി യൂസ് വീട്ടിലൊക്കെ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കുഞ്ഞ് 2 കമ്മലാണ്. പിന്നുള്ളത് ഒരു വളയാണ് കേട്ടോ, ഇതിനകത്ത് ചെറിയൊരു ഫ്ലവർ ഉണ്ട്, അതിനകത്ത് വൈറ്റ് ഗോൾഡ് ആണ് യൂസ് ചെയ്തിരിക്കുന്നത്, വൈറ്റ് ഗോൾഡ് വെച്ചിട്ടുള്ള വളയാണ്. ഇപ്പം നമുക്ക് കണ്ടാൽ നല്ലപോലെ മനസ്സിലാവും വൈറ്റ് ഗോൾഡ് ആണ് ഇതിനകത്ത് യൂസ് ചെയ്തിരിക്കുന്നത് കേട്ടോ. ഇതിനകത്ത് മോനോട്ടൻ്റെ ഇടിവള, പൊന്നൂസിൻ്റെ ഒരു വളയൊക്കെയാണ്. അപ്പോൾ ഫസ്റ്റ് ബോക്സ് മാറ്റി വയ്ക്കാം. ഇനി സെക്കൻഡ് ബോക്സ്, അതിനകത്ത് നമ്മുടെ കല്യാണിൻ്റെ ഒരു കുട്ടി ബോക്സ് ഉണ്ട്. ആ കുട്ടി ബോക്സിനകത്ത് ഞാൻ നമ്മുടെ പൊന്നൂസിൻ്റെ ഒക്കെ ഓരോ കമ്മലൊക്കെ ഇട്ട് കൊടുക്കുമ്പോൾ ചെറിയ കമ്മലിലെ ഒരു ആണി പോവും, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കമ്മൽ പോവും, കുഞ്ഞു പ്രായത്തിലെ അത് സർവ്വസാധാരണമാണ് എല്ലാ കുഞ്ഞുങ്ങൾക്കും പോവും, അങ്ങനെ വരുന്ന കമ്മൽ ആണി
ഒക്കെ ആയിട്ട് മാത്രമായിട്ട് കിട്ടുന്ന സംഭവങ്ങൾ മൊത്തം ഞാൻ ഇതിനകത്താണ് ഇട്ട് വയ്ക്കുന്നത്. നിങ്ങൾക്ക് നോക്കിയാൽ അറിയാൻ പറ്റും. ഇതാ കുറെ ആടകളും കമ്മലുകളൊക്കെ മാത്രമായിട്ടുണ്ട്. പിന്നെയുള്ളത് നമ്മളൊരു സ്റ്റോൺ വെച്ചിട്ടുള്ള ഒരു റിംഗ് ആണ്. ഇത് ഞാൻ വാങ്ങിച്ചത് നമ്മളുടെ ട്രിവാൻഡ്രത്തെ ട്രാവൻകൂർ മാളിലെ മലബാർ ഗോൾഡിൽ നിന്നാണ് വാങ്ങിച്ചത്. അപ്പോൾ ഇതിൽ ഫുള്ളും സ്റ്റോൺ വർക്കാണ് വരുന്നത്. അപ്പോൾ എൻ്റെ വിരലിന് സാധാരണ ആൾക്കാരെ പോലെ കുറച്ച് വണ്ണക്കുറവാണ്. അപ്പോൾ ചില റിങ്ങൊക്കെ മിക്ക റിങ്ങും നമ്മൾ കടയിൽ പോയി വാങ്ങുമ്പോൾ എൻ്റെ വിരലിനത്ത് കിട്ടില്ല. കാരണം നമ്മൾ ഇഷ്ടപ്പെടുന്ന സാധനം എൻ്റെ കയ്യിൽ പരുവല്ലായിരിക്കും. അപ്പോൾ ഈ ഒരു റിങ് എൻ്റെ ഈ ചൂണ്ട് വിരലിൽ മാത്രമേ ഉള്ളൂ ഭാഗം, ബാക്കി എല്ലാ വിരലിലും ലൂസാണ്. അതുകൊണ്ട് ഇടയിൽ ഇങ്ങനെ ഇടും. ലൂക്കാസിൻ്റെ ഒരു കുട്ടി ബോക്സിൽ നിന്ന് ബോക്സാണ്. അതിൽ ഫസ്റ്റ് അത് ഇരിക്കുന്നത് താലിമാലയാണ്. അതുകൊണ്ടാണ് ഞാൻ എടുത്തത്. അപ്പോൾ കമ്മ്യൂണിറ്റി പോസ്റ്റിൽ ഇതിന് മുമ്പ് എന്നോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇത്ര താലിമാല സ്ഥിരമായിട്ട് യൂസ് ചെയ്തില്ലേന്ന്. അപ്പോൾ താലിമാല താലി ഒരു വാഗ്ദാനമാണ്, പക്ഷേ എപ്പോഴും ഞാൻ യൂസ് ചെയ്തില്ല. നമ്മൾ കല്യാണം കഴിഞ്ഞിട്ട് പൊന്നൂസിനെ ഡെലിവറി ആവുന്ന സമയം വരെയും ഞാൻ സ്ഥിരമായിട്ട് യൂസ് ചെയ്യായിരുന്നു. അപ്പോൾ ഇതിൽ അണ്ണൻ്റെ പേരാണ് എഴുതിയിരിക്കുന്നത്, ഷാജഹാൻ എന്ന പേരാണ്. അപ്പം ഇവിടെ ദാ എച്ച് വരുന്ന സ്ഥലത്തും ഐ വരുന്ന സ്ഥലത്തും ഒക്കെ കൂർത്ത് ഇങ്ങനെ സ്പെല്ലിങ് എന്താ നിങ്ങൾ കാണാൻ പറയാൻ കൂർത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരിക്കൽ പൊന്നൂസിന് ഇങ്ങനെ കുഞ്ഞു പ്രായത്തിൽ ഞാനിങ്ങനെ മാല ഇങ്ങനെ മേളിലോട്ട് ഇട്ടിട്ട് ഇങ്ങനെ പാൽ കൊടുത്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇത് വന്ന് താഴേക്ക് വീണു. ഇത് വെയിറ്റ് കണ്ടിട്ട് താഴേക്ക് ഇങ്ങനെ വീണു. അപ്പോൾ ഈ ചെറിയ ഭാഗം കുഞ്ഞിൻ്റെ ഇവിടെ കൊണ്ടിട്ട് മുറിഞ്ഞു. അപ്പോൾ അന്ന് എനിക്ക് ഭയങ്കര വിഷമമായി, കുഞ്ഞല്ലേ പ്രസവിച്ചതേ ഉള്ളൂ. അപ്പോൾ നമ്മുടെ ഒരു ഇത്ത ഇതുപോലെ പറഞ്ഞു സാലി അങ്ങനെ വലിയ മാല നമുക്ക് ഡെയിലി യൂസ് ചെയ്യാൻ പാടാണ്. അപ്പോൾ ഞങ്ങളൊക്കെ ജോലിക്ക് പോകുമ്പോൾ നേഴ്സാണ് ഊരി വെച്ചിട്ട് സാധാ മാല ഇട്ടുകൊണ്ടാണ് പോകുന്നത്. അപ്പോൾ എവിടെയെങ്കിലും പോകുമ്പോൾ ഇട്ടാൽ മതി, ഇനി ഇത് ഊരി വെക്കുമെന്ന് പറഞ്ഞു. അപ്പോൾ അവ നമ്മൾ ആദ്യം മനസ്സിൽ വിചാരിക്കും അങ്ങനെ ഊരി വെച്ചിട്ട് നടക്കുമ്പോൾ ആരെങ്കിലും എന്തെങ്കിലുമൊക്കെ പറയും എന്നൊക്കെ നമ്മുടെ മനസ്സിൽ കാണാം. അപ്പോൾ നോക്കുമ്പോൾ ഇത്തമാരും പറയുന്നു അവർ ഊരി വെച്ചിട്ടാണ് ചെയ്യും ജോലിക്ക് പോകുന്നത് എന്നൊക്കെ പറഞ്ഞപ്പോൾ അങ്ങനെ ഞാനത് ഊരി വെക്കുന്നതാണ്. അപ്പം നമ്മൾ ഡെയിലി യൂസിന് പറ്റില്ല, കുഞ്ഞുങ്ങളെ കൊണ്ട് പാടാണ്. നമ്മൾ ചിലപ്പോൾ തൂക്കിയോ അവിടെ എവിടെയൊക്കെ ചെയ്യുമ്പോൾ ഒരിക്കൽ കട്ടിലിൽ കൊണ്ടിട്ട് ഈ പേരിങ്ങനെ വളഞ്ഞു പോയി. ഞാൻ പെട്ടെന്ന് ഇങ്ങനെ തൂത്തിട്ട് ഇങ്ങനെ മാറാൻ നേരം കട്ടിലിലോട്ട് ഉടക്കി ഇങ്ങനെ വളഞ്ഞു പോയി. പിന്നെ നമ്മൾ കടയിൽ കൊണ്ടുകൊടുത്ത് അവർ അടിച്ച് നൂത്ത് തന്നെയാണ്, പക്ഷെ ഒടിഞ്ഞില്ലായിരുന്നു. അപ്പോൾ അതുകൊണ്ടിട്ടാണ് ഡെയിലി യൂസ് ചെയ്യാത്തത്. പിന്നെ ശരിക്കും പറഞ്ഞാൽ താലി വെറും ഒരു വാഗ്ദാനമാണ്, പക്ഷെ വെറും ഒരു നമ്മൾ പറയുമ്പോൾ ഒരു വെറു സ്വർണ്ണമാണ്. ഇതിൽ ശരിക്കും പറഞ്ഞാൽ പ്രത്യേകിച്ച് ഒന്നുമില്ല. നമ്മുടെ അമ്മമാരുടെ കാര്യം എടുത്താൽ മതി, അവരുടെ പണ്ടത്തെ താലിമാല അല്ലല്ലോ അവരിപ്പോൾ യൂസ് ചെയ്യുന്നത്. അതൊക്കെ മാറി ഒടിഞ്ഞു പോയി, ചിലപ്പോൾ താലോലും കാണില്ല, അത്യാവശ്യങ്ങൾക്ക് വിക്കുക മണയം വയ്ക്കുകയൊക്കെ ചെയ്യും. അപ്പോൾ അതിലൊന്നും കാര്യമില്ല, നമ്മുടെ ജീവിതം അതിലാണ് കാര്യം. സ്വർണത്തിൽ ഒരു കാര്യമില്ലെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്, പക്ഷേ വിശ്വസിക്കുന്ന ആൾക്കാരും ഉണ്ടാകാറുണ്ട്. ഞാൻ അതുകൊണ്ടിട്ട് പറഞ്ഞതല്ല, നമ്മൾ ഡെയിലി യൂസായിട്ട് നമുക്ക് പറ്റാത്തത് കൊണ്ടിട്ട് ഞാൻ എവിടെയെങ്കിലും പോകുമ്പോൾ മാത്രമേ ഇടൂ എന്നാണ് പറഞ്ഞത് കേട്ടോ. അപ്പോൾ താലിമാല. പിന്നുള്ളത് എൻ്റെ ഒരു ചെയിനാണ്. ഞാനിത് ഡെയിലി യൂസ് ചെയ്തുകൊണ്ടിരുന്ന ചെയിനാണ്. അങ്ങനെ ഡെയിലി യൂസ് ചെയ്ത് പാത്രമൊക്കെ കഴുകുന്ന സമയത്ത് ചെറുതായിട്ട് ഇവിടെ ഒരു കണ്ണി പൊട്ടിപ്പോയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ അതുകൊണ്ടിട്ട് ഇത് കൊടുത്ത് വിളക്കാം അല്ലെങ്കിൽ ശരിയാക്കാം എന്നുള്ള ഇതിൽ വെച്ചിരുന്നതാണ്. കൊടുത്ത് മാറാമെന്ന് വിചാരിച്ചപ്പോൾ സ്വർണത്തിൻ്റെ വില സമ്മതിക്കുന്നില്ല. അപ്പോൾ അങ്ങനെ തന്നെ അങ്ങ് വെച്ചിരുന്നതാണ്. ഇത് ഞാൻ ഡെയിലി യൂസ് ചെയ്തുകൊണ്ടിരുന്നതാണ് വലത്തെ കയ്യിൽ. അപ്പോൾ നമ്മൾ പാത്രം കഴുകുകയും ഒക്കെ ചെയ്തപ്പോൾ ഇങ്ങനെ അങ്ങനെ ഒരുക്കി അങ്ങ് പൊട്ടിപ്പോയതാണ്. അങ്ങനെ പിന്നുള്ളതാണ് ഒരു ചെയിനാണ് കേട്ടോ. പിന്നെ എൻ്റെ ഒരു മോതിരമാണ്. ഇത് നമ്മുടെ കഴിഞ്ഞ വെഡിങ് ആനിവേഴ്സറിക്ക് അണ്ണൻ ഈ പൊന്നൂസിൻ്റെ മാലയും ഈ മോതിരവും കൂടിയാണ് കൊടുത്തിട്ടത്. പക്ഷേ ഇതെനിക്ക് ലൂസാണ് കേട്ടോ. അണ്ണൻ പറയും അണ്ണൻ്റെ ഏറ്റവും കുഞ്ഞു വിരലിൻ്റെ പകുതിയിൽ വെച്ചിട്ട് പകുതി വരെ കയറുന്ന ഭാഗത്തിനാണ് ഈ മോതിരം എടുത്തതെന്ന്. എൻ്റെ വിരലിന് വണ്ണമില്ലാതെ, എന്നിട്ടും എൻ്റെ ഒരു കയ്യിലും ഈ മോതിരം ഭാഗമല്ല. എന്നാലും ഞാൻ പൊന്നു പോലെ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. പിന്നുള്ളതും എൻ്റെ ഒരു മാലയാണ്. ഇത് ഞാൻ ഡെയിലി യൂസ് ചെയ്തോളുന്നത്. നിങ്ങൾ എൻ്റെ പണ്ടത്തെ യൂട്യൂബ് വീഡിയോ ഒക്കെ എടുത്ത് നോക്കി അറിയാം ഈ മാലയേ ഉള്ളായിരുന്നു. നമ്മൾ ടിക്ടോക്ക് ചെയ്യുന്ന സമയത്തും പല അനീതന്മാരും വീഡിയോ ഇടുകയാണ്. നമ്മൾ ഇത്രയും മുഖം മാത്രം സൂം ചെയ്തെടുക്കുന്ന സമയത്ത് ഇത്ത ആ മാല കണ്ടെണ്ണും അടുത്ത് ഈ മാലയൊന്ന് മാറ്റുക. കാരണം ഒരുപാട് വർഷമായൊരു മാലയാണ് ഇത്. ഒരുപാട് വട്ടം മോണോട്ടം പൊട്ടിച്ചിട്ടുണ്ട്. എന്നിട്ടും ഞാൻ വിളക്കി 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 അങ്ങനെ ഒരുപാട് ആയുസുള്ളൊരു മാലയാണ് കേട്ടോ. ഇത് കുറേ വട്ടം മോണോട്ടം പാൽ കുടിച്ചുകൊണ്ടിരിക്കുന്ന സമയത്തും കളിക്കുന്ന സമയത്തൊക്കെ വലിച്ച് പൊട്ടിച്ചിട്ടുണ്ട്. അങ്ങനെ വിളക്കി 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 അങ്ങനെ കുറേ ആയുസുള്ളൊരു മാലയാണ്. അപ്പോൾ ഈ പൊന്നൂസിന് ഈ മാല കൊടുത്തു വിടുന്നതിന് മുമ്പ് വരെയും ഞാൻ ഇതാണ് യൂസ് ചെയ്തുകൊണ്ടിരുന്നത്, നമ്മുടെ കഴിഞ്ഞ വെഡിങ് ആനിവേഴ്സറി വരെ. അപ്പോൾ ഇത് കിട്ടിയപ്പോൾ ഇതിട്ടിട്ട് ഇതിന് കുറച്ച് റെസ്റ്റ് കൊടുക്കാമെന്ന് പറഞ്ഞിട്ട് ഇത് ഊരി വെച്ചതാണ് കേട്ടോ. ഇത് വണ്ണം ബെസ്റ്റ് ഇതെന്ന് പറയുമ്പോൾ ഭയങ്കര സ്പെഷ്യൽ ആയിട്ടുള്ള സംഭവമാണ്. ഇതൊന്നും ഒന്നുമല്ല, ഇതിൽ
അണ്ണൻ കൊടുത്തു വിട്ടതും ഞാൻ കാണിച്ചിട്ടുണ്ട് എങ്കിലും ഇത് ഭയങ്കരമായിട്ടൊരു ഇമോഷണൽ ആയിട്ടുള്ള സംഭവമാണ് ഇത് കൊടുക്കേണ്ട വരുമോ എനിക്ക് ഭയങ്കര വിഷമമാണ് അണ്ണൻ എന്നോട് ചോദിച്ച് കുറേ വിട്ടെ ഇത് കൊടുക്കുമ്പോൾ വിഷമമുണ്ട് അപ്പം ഞാൻ വിഷമമൊന്നുമില്ല നമ്മുടെ ആവശ്യത്തിന് വേണ്ടിയില്ല പക്ഷെ എനിക്ക് ഭയങ്കര വിഷമമാണ് കേട്ടോ ഇത് ആദ്യമായിട്ട് അണ്ണൻ എനിക്ക് കൊടുത്തു വിട്ട സമ്മാനമാണ് ഞങ്ങളുടെ വെഡിങ് ആനിവേഴ്സറിക്ക് കൊടുത്തു വിട്ട കൊലുസാണ് കേട്ടോ ഇത് ഞാൻ അങ്ങനെ യൂസ് ചെയ്തിട്ടില്ല എൻ്റെ കളർ കണ്ടാൽ നിങ്ങൾക്കറിയാം ഞാൻ അങ്ങനെ യൂസ് ചെയ്തില്ല കാരണം നമ്മുടെ കാലിലൊരു കൊലുസ് കിടപ്പുണ്ട് ആദ്യം ഇത് കൊടുത്തു വിട്ടപ്പോൾ ആ ഒരു സ്നേഹത്തിന് വേണ്ടി ഒരാഴ്ച ഇട്ടു ഇട്ട സമയത്ത് ഇതിൻ്റെ ചെറിയ ഒരു കണ്ണി പാവാടയിൽ കൊണ്ടിട്ട് വലിഞ്ഞു അപ്പോൾ ഞാൻ കുറച്ച് ഇതിൽ ബാലൻസ് ഉണ്ടായിരുന്നു മുറിക്കാമല്ലോ എന്ന് കരുതിയിട്ട് കുറച്ച് നമ്മുടെ കാലിലെ പരുവത്തിന് മുറിച്ചപ്പോഴാണ് കടയിൽ കൊണ്ടു കൊടുത്തപ്പോൾ പറഞ്ഞു ഇത് നമുക്ക് ഡെയിലി യൂസിന് പറ്റില്ല പക്ഷേ ഫാഷൻ നല്ലതാണ് പക്ഷേ ഡെയിലി യൂസ് ആകുമ്പോൾ എവിടെയെങ്കിലും തട്ടുമ്പോൾ ഇതിൻ്റെ കമ്പി വലിഞ്ഞ് വലിഞ്ഞ് പോകുന്നുണ്ട് അങ്ങനെ ആ ഒരു വിഷമയോ അത്രയും ദൂരം കൊടുത്തിട്ടല്ലേ സ്നേഹത്തിൽ കൊടുത്തിട്ടല്ലേ എന്ന് കരുതി ഞാൻ പിന്നെ പൊന്നുപോലെ ഇതിങ്ങനെ സൂക്ഷിച്ചു കൊണ്ട് നടക്കുന്നതാണ് ഇടാതെ അപ്പം ആ ഒരാഴ്ച ഇട്ടിട്ടുള്ളതേ ഉള്ളൂ അങ്ങനെ ഫൈനലി അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ് ഇത്രയേ ഉള്ളൂ ഗോൾഡ് കളക്ഷൻസ് എന്ന് പറയുമ്പോഴത്തേക്കും ശരിക്കും പറഞ്ഞാൽ ഇനി ഇതൊന്നും നിങ്ങളെ കാണിക്കാൻ പറ്റില്ല വിഷമമുണ്ട് എന്നാലും കുഴപ്പമില്ല കേട്ടോ നമ്മുടെ ഒരു വലിയ ആഗ്രഹം സാധിക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ വിഷമമുണ്ട് സങ്കടമുണ്ട് എല്ലാം ഉണ്ട് അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നു വിശ്വസിക്കുന്നു ഇഷ്ടപ്പെടുക ലൈക്ക് ചെയ്യുക അപ്പം നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്ത് ഏതെങ്കിലും ഫ്രണ്ട്സ് ഉണ്ടെങ്കിൽ പ്ലീസ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക കൂടാതെ ബെൽ ബട്ടൺ ഒന്ന് ടച്ച് ചെയ്തേക്കുക അപ്പോൾ അടുത്തൊരു കിടുക്കാച്ചി വീഡിയോ ആയിട്ട് വരുന്നവരെ